ഗാസ മുഴുവൻ കരയുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേൽ 12 ടാങ്കുകൾക്കൊപ്പം കവചിത വാഹനങ്ങളും ബുൾഡോസറുകളും ഗാസ നഗരത്തിലേക്ക് ഇരച്ചു കയറി കൂടെ ഇസ്രായേലിന് അമേരിക്കയുടെ ആയുധ സഹായവും 13,000 റൗണ്ട് ടാങ്ക് വെടിമരുന്നുകൾ യുദ്ധവിമാനങ്ങൾ കവചിത വാഹനങ്ങൾ തോക്കുകൾ വെടിക്കോപ്പുകൾ എന്നിവയും അമേരിക്ക വക ഇസ്രായേലിലേക്ക് ഒഴുകുന്നു എന്നാൽ ഗാസയ്ക്കൊപ്പം ഇറാനും ഈജിപ്തും സിറിയയും ലെബനനും റഷ്യയും പാകിസ്ഥാനും കൂടെ താലിബാനും നിരന്നു കഴിഞ്ഞു യുദ്ധം മൂർധന്യ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് എങ്ങും നിലവിളികളും വെടിയൊച്ചകളും മാത്രം ഇരച്ചു കയറുകയാണ് യുദ്ധ ടാങ്കുകൾ ഇതൊരു കലാശക്കൊട്ടാകുമോ വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്താതെ നിൽക്കുന്നതും അമേരിക്ക വെടിനിർത്തലിന് തുരങ്കം വെക്കുന്നതും എല്ലാം തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന കുറുക്കനാണ് എല്ലാ യുദ്ധത്തിലും അമേരിക്ക വിശദമായി തന്നെ പറയാം ഞാൻ ലക്ഷ്മി ഇസ്രായേലിന്റെ യുദ്ധമുറയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് ഇസ്രായേൽ കരയാക്രമണം കടുപ്പിക്കുകയുമാണ് എന്നാൽ കരയാക്രമണം ഏത് വിധേനയും പിടിച്ചു നിർത്താനാണ് ഹമാസിന്റെ ലക്ഷ്യം അതിനായി യുദ്ധക്കളത്തിൽ ഇറാനും ഈജിപ്തും റഷ്യയും സിറിയയും ലെബനനും ഹിസ്ബുള്ളയും രംഗത്തുണ്ട് പലസ്തീനെതിരെ മാത്രമല്ല പശ്ചിമേഷ്യയിലെ ഏത് രാജ്യത്തോടും ഏറ്റുമുട്ടാൻ ഒരുക്കമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചിരിക്കുന്നു അധികം കളിച്ചാൽ ഇസ്ലാമിക ശക്തികൾ ഒന്നാകെ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ ഭീഷണിയോടെ ആരുടെയും വിരട്ട് നടപ്പാകില്ലെന്നും ഇനിയും യുദ്ധം കടുപ്പിക്കുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രയേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്നും ഗാസയിൽ ഇനി വെടിയുതിർത്താൽ ഇസ്രയേലിനെ ചാരമാക്കി തീർക്കുമെന്നുമാണ് ഇറാൻ പ്രസ്താവിച്ചിരിക്കുന്നത് പലസ്തീന്റെ ഏറ്റവും പ്രധാന സഹായ രാഷ്ട്രമായ ഇറാനോട് വേണമെങ്കിൽ ഏറ്റുമുട്ടാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ പറഞ്ഞതോടെ ഭയാനകമായ സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ ഹമാസ് യുദ്ധം വഴിമാറുകയാണ് കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ൽ അധികം ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ലെബനോനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സിറിയയിലെ ദമാസ്കസിലും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് വിദേശ റിപ്പോർട്ടുകൾ ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുമെന്നാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് തലവൻ മേജർ ജനറൽ ഹുസൈൻ സലൈമാനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന് മുന്നിൽ അണിവിരലിന്റെ വലിപ്പം മാത്രമേ ഇസ്രായേലിനുള്ളൂവെന്നും ഇസ്ലാമിക ശക്തികൾ ഒരുമിച്ച് വളഞ്ഞാക്രമിച്ചാൽ ഇസ്രായേൽ മണിക്കൂറുകൾക്കുള്ളിൽ ചാരമായി മാറുമെന്നും സലാമി വീരവാദം മുഴക്കിയിരുന്നു ഭീഷണിക്ക് വഴങ്ങില്ലെന്നും മുൻപും ഇസ്ലാമിക ശക്തികളെ ഒരുമിച്ച് നേരിട്ട് തോൽപ്പിച്ച ചരിത്രം ഇസ്രായേലിനുണ്ടെന്നും നെതന്യാഹു വെല്ലുവിളിച്ചതോടെ ഇനിയുള്ള പോരാട്ടം കൂടുതൽ ശക്തമായിരിക്കുമെന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ മാത്രം 950 പലസ്തീനുകളെയാണ് ഗാസയിൽ മാത്രം ഇസ്രായേൽ സൈന്യം ബോംബിംഗിൽ കൊലപ്പെടുത്തിയത് 1 മാസത്തിനുള്ളിൽ ഹമാസുകളെ ഉന്മൂലനം ചെയ്ത് ഗാസയുടെ അധികാരവും അവകാശവും കൈവശപ്പെടുത്തുമെന്നാണ് ഇസ്രായേൽ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നത് ഒക്ടോബർ 7 രാത്രി ഇസ്രായേലിന്റെ കണ്ണുവെട്ടിച്ച് ഹമാസ് നടത്തിയ ചാവേർ ആക്രമണത്തിന്റെ 10 മടങ്ങ് ശക്തിയുള്ള ആക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ ഭീഷണി കേവലം 48 മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ തകർന്നടിയുമെന്നും ഇറാനിലെ വർഗീയ ഭരണകൂടം ആവർത്തിച്ചിരിക്കുന്നു അതേസമയം തെക്കൻ ഗാസയിൽ മുന്നേറ്റം തുടരുന്ന ഇസ്രായേൽ കൂടുതൽ മേഖലകളിൽ ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിരിക്കുകയാണ് ഇന്നും നാളെയുമായി യുദ്ധം കടുപ്പിക്കാനാണ് നീക്കം ഒരാഴ്ചയ്ക്കുള്ളിൽ ഹമാസിന്റെ പ്രധാന നേതാക്കളെയെല്ലാം കൊലപ്പെടുത്താനും അടുത്തയാഴ്ച ബോംബിംഗിലൂടെ ഹമാസുകളുടെ ഭൂഗർഭ തുരങ്കങ്ങൾ പൂർണ്ണമായി തകർക്കാനും തൊട്ടു പിന്നാലെ ഹമാസ് തീവ്രവാദികളെ ഒന്നടങ്കം കൊലപ്പെടുത്താനുമാണ് ഇസ്രായേലിന്റെ തീരുമാനം കഴിഞ്ഞ 7 ദിവസത്തെ വെടിനിർത്തൽ ഇടവേളയിൽ ഹമാസ് തീവ്രവാദികൾ തുരങ്കങ്ങളിൽ നിന്നിറങ്ങി മോസ്കുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇടം പറ്റിയിരിക്കുന്നതായാണ് ഇസ്രായേലിന്റെ നിഗമനം 75 വർഷം മുമ്പ് ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ 7.60 ലക്ഷം പലസ്തീനുകാർ കുടിയിറക്കപ്പെട്ടിരുന്നു ഒക്ടോബറിൽ യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ വടക്കൻ ഗാസയിൽ നിന്ന് 11 ലക്ഷം പേരെ ഇസ്രായേൽ കുടിയിറക്കിയിരുന്നു ഇവരുൾപ്പെടെ യുദ്ധം അഭയാർത്ഥികളാക്കിയ 18 ലക്ഷം പേരിൽ ഭൂരിപക്ഷവും പാർക്കുന്നത് തെക്കൻ ഗാസയിലാണ് തെക്കൻ ഗാസയിൽ നിന്ന് പലസ്തീനുകളെ പുറത്താക്കിയാൽ ഈ അഭയാർത്ഥികൾ എവിടെ പോകും എന്നതാണ് ലോകത്തിനു മുന്നിലെ പ്രധാന ചോദ്യവും സാമ്പത്തിക സായുധ സഹായങ്ങൾ നൽകാൻ തയ്യാറാണെങ്കിലും അഭയാർത്ഥികളെ സ്വീകരിക്കില്ലെന്ന നിലപാടിലാണ് ഈജിപ്തും ഇറാനും വടക്കൻ ഗാസയെ ശവപ്പറമ്പാക്കി മാറ്റിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ കരയുദ്ധം തെക്കൻ ഗാസയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത് ആഴ്ചകൾക്കുള്ളിൽ തെക്കൻ ഗാസയും ഇസ്രായേൽ ആക്രമണത്തിന് കീഴിലാകുന്നതോടെ ഇനി പോകാൻ ഇടമില്ലാത്ത സാഹചര്യമാകും പലസ്തീനുകൾക്കും ഹമാസുകൾക്കും മണിക്കൂറുകൾ കഴിയും തോറും യുദ്ധത്തിന്റെ ഗതി എന്താകുമെന്ന് തന്നെ കണ്ടു തന്നെ അറിയാം